നമസ്കാരം, ഞാൻ ബിനുലാൽ മൂന്നാനക്കുഴി. അയാൾ ശരീരത്തിലാകമാനം ബ്ലേഡ് കൊണ്ട് കീറി ഷവറിന് ചുവട്ടിൽ നിർത്തി. നനഞ്ഞ മുറിവിൻ്റെ വേദനയിൽ ഞാൻ പിടയുന്നത് കണ്ട് അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അതെ, ഗാർഹിക പീഡനത്തിൻ്റെ ഇരയാണ് ഞാനും. ഇത് ഷെറിൻ ഷഹാനയുടെ വാക്കുകൾ. പ്രതിസന്ധികളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 913 റാങ്ക് നേടിയ വയനാട്ടുകാരി ഷെറിൻ ഷഹാന. വാഹനാപകടത്തിൽ പരിക്കേറ്റ് വീണ്ടും ആശുപത്രി കിടക്കയിലായപ്പോഴാണ് ഷെറിനെ തേടി സിവിൽ സർവീസ് വിജയ വാർത്ത എത്തുന്നത്. പിന്നാലെ കൂടിയ ദുരന്തങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് എന്ന വലിയ വിജയം സ്വന്തമാക്കിയ ഷെറിൻ്റെ ജീവിത കഥ ഏവർക്കും പ്രചോദനമാണ്. വീൽചെയറിലിരുന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഷെറിൻ ഷഹാന. വീഴ്ചയെ തുടർന്നുണ്ടായ പരിക്ക് മൂലം വീൽചെയറിലാകുന്ന ക്വാഡ്രിപ്ലീജിയ എന്ന അവസ്ഥയിലാണ് ഷെറിൻ ഈ നേട്ടം കൈവരിച്ചത്. പി ജി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടെറസിൽ വിരിച്ചിട്ട തുണിയെടുക്കാൻ പോയ ഷെറിൻ കാൽ വഴുതി വീണു. 6 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ ജീവിതം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. കിടന്ന കിടപ്പിൽ 2 വർഷം. അപ്പോഴും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ നെറ്റും JIRF നേടിയ ഷെറിൻ ഒഴിവ് സമയങ്ങളിൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരത്തിൻ്റെ മെൻറ്റർ മീറ്റിങ്ങുകളിൽ കൃത്യമായി പങ്കെടുത്തു. മുൻ DGP ഋഷിരാജ് സിംഗ്, മുൻ UPSC മെമ്പർ റോയ് പോൾ, മുൻ വൈസ് ചാൻസലറും UPSC ഇൻ്റർവ്യൂ ബോർഡ് അംഗവുമായിരുന്ന ഡോക്ടർ MC ദിലീപ് കുമാർ തുടങ്ങിയവർ ഇൻ്റർവ്യൂവിനായി പരിശീലിപ്ചു. 2023 May 16 കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യവേ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ട് ഷെറിൻ വീണ്ടും അപകടത്തിൽപ്പെട്ടു. എന്നാൽ അപകടത്തിൻ്റെ വേദനയിലും ദുഃഖത്തിലും കഴിയവേ ഷെറിനെ തേടി സിവിൽ സർവീസ് എന്ന വലിയ വിജയ വാർത്ത. പ്രതിസന്ധികളിൽ തളരാതെ ആ സമയത്തും പഠനത്തെ മുറുകെ പിടിച്ച ഷെറിൻ്റെ ജീവിതം ഏവർക്കും പ്രചോദനമാണ്.